നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പോളിഷ് ഇമ്മോർട്ടൽ എന്നറിയപ്പെടുന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പുള്ള രണ്ട് വീഡിയോകളിൽ ടച്ച് ഡിഫൻസ് കളിച്ചുകൊണ്ട് മിസ്റ്റേക്കുകൾ വരുത്തിയത് കാരണം വളരെ വേഗത്തിൽ തോൽക്കേണ്ടി വന്ന ഗെയിമുകൾ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ടച്ച് ഡിഫൻസ് ഒരു വളരെ മോശം ഓപ്പണിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല, ഈ ഓപ്പണിങ്ങിന്റെ അടിസ്ഥാന ആശയങ്ങൾ നന്നായി മനസ്സിലാക്കി കളിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് ടച്ച് ഡിഫൻസ്. അതിനൊരു ഉദാഹരണമാണ് ഈ ഗെയിം. പോളിഷ് ഗ്രാൻഡ് മാസ്റ്റർ മിഗ്വൽ നൈഡോർഫും ഗ്ലക്സ്ബെർഗ് എന്ന ചെസ് പ്ലെയറും തമ്മിലായിരുന്നു മത്സരം. ഗ്ലക്സ്ബെർഗ് വൈറ്റ് സൈഡും നൈഡോർഫ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. നമ്മൾ ഈ ഗെയിം ബ്ലാക്ക് സൈഡിൽ നിന്നുമാണ് കാണുന്നത്. D4 മൂവ് ചെയ്തുകൊണ്ട് ഗ്ലക്സ്ബെർഗ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. നൈഡോർഫ് F5 മൂവ് ചെയ്യുന്നു, ടച്ച് ഡിഫൻസ് ആണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്, നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ പോൺ ഉപയോഗിച്ച് പോണിനെ ഒട്ടത്തില്ല, പകരം ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്കും പോൺ ഉപയോഗിച്ച് പോണിനെ ഒട്ടുന്നില്ല, C6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്റ്റിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്കും കാസ്റ്റിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കിയാണ് ബിഷപ്പിനെ D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കാസ്റ്റിംഗ് ചെയ്യുന്നു, ബ്ലാക്കും കാസ്റ്റിംഗ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റുകൾ ഉപയോഗിച്ച് ഇതിന്റെ കിങ്സിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ E2 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ഒരു ബിഷപ്പും ഒരു നൈറ്റും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ബ്ലാക്ക് ആ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്, നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വൈറ്റിന് ഇനിയൊരു ബിഷപ്പ് കൂടെ ഡെവലപ്പ് ആവാനുണ്ട്. B3 മൂവ് ചെയ്ത ശേഷം ബിഷപ്പിനെ കൂടെ B2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ആരംഭിക്കുകയാണ്, നൈറ്റിനെ G5 കൊണ്ടുവരുന്നു. ഇനി നൈറ്റ് ഉപയോഗിച്ച് E6 പോണിനെ ഒട്ടിയെടുത്തുകൊണ്ട് റൂക്കിനെയും ക്യൂവിനെയും ഫോക്ക് ചെയ്യാം എന്നതാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ അതൊരു മോശം മൂവാണ്. ഇതോടുകൂടി ബ്ലാക്കിന് വളരെ നല്ലൊരു അറ്റാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. F3 ഉണ്ടായിരുന്ന നൈറ്റ് G5 മാറിയതോടുകൂടി വൈറ്റിന് H2 ഉണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് H2 പോണിനെ ഒട്ടിയെടുത്തുകൊണ്ട് എടുക്കുന്നു. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണ്. ഈ മൂവിന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുകയാണെങ്കിൽ നൈറ്റിനെ G4 ഉണ്ടെന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കിങ്ങിനെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനെ ഒട്ടിയെടുക്കുക. അതുകൊണ്ട് വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ E3 പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. നൈറ്റിനെ G4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ നൈറ്റിനെതിരെ ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് പോണിനെ ഒട്ടിയെടുത്തോണ്ട് റൂക്കിനെയും ക്യൂവിനെയും ഫോർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ക്യൂൻ H4 വരും. ഇനി ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് പോണിനെ ഒട്ടുന്നില്ല, F4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നൈറ്റിനെ H3 മൂവ് ചെയ്തായിരുന്നു നല്ല മൂവ്. വൈറ്റിന്റെ നൈറ്റ് ഇവിടെ ഉള്ളത് കാരണം ബ്ലാക്കിന്റെ ക്യൂവിന് H4 വരാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ക്യൂവിനെ E8 മൂവ് ചെയ്യുന്നു. ഇനി ക്യൂവിനെ H5 കൊണ്ടുവന്ന ശേഷം ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. ഇപ്പോൾ വൈറ്റിന്റെ കിങ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ ബ്ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് G3 മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇനി അടുത്ത മൂവിൽ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റുകയാണ്, കിങ്ങിനെ G2 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ ഒട്ടുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ക്യൂവിനെതിരെ അറ്റാക്ക് വരും. അപ്പൊ എന്തായാലും ക്യൂവിന് ഇവിടെ നിന്ന് മാറേണ്ടി വരും, അതോടെ ഈ ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്, ബിഷപ്പിനെ G2 മൂവ് ചെയ്തുകൊണ്ട് എന്നെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ റൂക്ക് H1 വരുന്നത് തടയാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം H2 ഫ്രീ ആയിട്ടുണ്ട്. ഇനി ക്യൂവിന് ഉപയോഗിച്ച് അവിടെ ചെക്ക് കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടുകയാണെങ്കിൽ ക്യൂൻ H2 വന്ന് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുപോലെ തന്നെ റൂക്ക് ഉപയോഗിച്ചാണ് ഒട്ടുന്നതെങ്കിലും ക്യൂവിന് ഉപയോഗിച്ച് H2 ചെക്ക് കൊടുക്കാം. ഇവിടെ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ F3 മാറാം അല്ലെങ്കിൽ F1 മാറാം. എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ കിങ് ഉപയോഗിച്ചോ റൂക്ക് ഉപയോഗിച്ചോ ബിഷപ്പിനെ ഒട്ടുന്നില്ല, പകരം നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടിയെടുക്കുന്നു. ഈ സമയത്ത്
ബ്ലാക്ക് ക്യൂൺ എച്ച് ടൂലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിനോട് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ എഫ് ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് ഉള്ളതുകൊണ്ട് ക്യൂന് ഉപയോഗിച്ച് എഫ് ടൂവിൽ ചെക്ക് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ക്യൂൺ എച്ച് വണ്ണിൽ ചെക്ക് കൊടുത്താലും കിങ്ങിന് ഇ ടൂലേക്ക് മാറാം, അതിനുശേഷം ഇ വണ്ണിലേക്ക് സേഫ് ആവുകയും ചെയ്യാം. ഇതോടെ ബ്ലാക്കിന്റെ അറ്റാക്ക് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമെങ്കിലും വളരെ കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയാണ് ബ്ലാക്ക് ഈ അറ്റാക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്, ഇ ഫൈവ് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടാതെ വേറെന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ പോൺ പുഷ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. വൈറ്റിന്റെ കിങ്ങിന് വേറെ അങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ കഴിയില്ല, എല്ലാ കളങ്ങളും ബ്ലോക്കാണ്. ഇനി വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആ പോണിനെ വെട്ടിയെടുക്കുകയാണ്. ഇവിടെ ഈ രണ്ട് പോണുകളിൽ ഏത് പോൺ ഉപയോഗിച്ച് വെട്ടിയാലും ഇനിയുള്ള ബ്ലാക്കിന്റെ മൂവുകളെല്ലാം സെയിം ആണ്. വൈറ്റ് ഡി പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ തന്നെ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു നൈറ്റ് സാക്രിഫൈസ് ആണ്. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാത്ത വേറെ വഴിയില്ല, കാരണം കിങ്ങിനിപ്പോൾ എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല, എല്ലാ കളങ്ങളും ബ്ലോക്കാണ്. അതുകൊണ്ട് വൈറ്റിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് ആ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ എഫ് ഫോറിലുണ്ടായിരുന്ന പോൺ അവിടെ നിന്ന് മാറിയത് കാരണം ആ സ്കോർ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്ക് നൈറ്റിനെ ജി സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും കിങ്ങിന് ഒരേ ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ, എഫ് ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പൊസിഷനിൽ വീണ്ടും ഒരു മികച്ച മൂവാണ് ബ്ലാക്ക് ചെയ്യുന്നത്, എഫ് ഫോർ മൂവ് ചെയ്യുന്നു. ഈ മൂവിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം അടുത്ത മൂവിൽ ക്യൂനി വെച്ച് പോണിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഉദ്ദേശം പോൺ എഫ് ഫോറിലേക്ക് മൂവ് ചെയ്തത് കാരണം വൈറ്റിന്റെ കിങ്ങിന് എഫ് ഫോറിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, കാരണം പോണിന് റൂക്കിന്റെ സപ്പോർട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ക്യൂൺ ഇ വണ്ണിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു ചെക്ക്മേറ്റ് തടയുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് എഫ് ഫോർ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റിനെ ഈ പോണിനെ വെട്ടിയെടുക്കാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ജി പോണിനെ ഉപയോഗിച്ച് വെട്ടിയെടുക്കാനും പറ്റില്ല, അങ്ങനെ വെട്ടിയെടുത്താലും ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ പോൺ റൂക്കിന്റെ പിന്നിങ്ങിലാണ്, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടാൻ പറ്റില്ല, ബാക്കി എല്ലാ സ്കോറുകളും ബ്ലോക്കാണ്, അതോടെ ചെക്ക്മേറ്റ് ആവും. വൈറ്റിനിവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഈ ത്രീയിലെ പോൺ ഉപയോഗിച്ച് വെട്ടിയെടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് ഈ ത്രീയിലേക്ക് മാറാൻ കഴിയും. ഇനി ബ്ലാക്കിന് ശക്തമായിട്ടുള്ള അറ്റാക്കിന് ചാൻസ് ഇല്ല. ഇവിടെ ക്യൂൺ ഉപയോഗിച്ച് പോൺ വെട്ടിയെടുത്താലും ഒരുപാട് പീസുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാനുണ്ട്, അതുമല്ലെങ്കിൽ കിങ്ങിന് ഇങ്ങോട്ടേക്ക് മാറാം. ഇനി വൈറ്റിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും കഴിയും. അതുകൊണ്ട് ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുന്നത് നല്ല മൂവല്ല. ഈ പൊസിഷനിൽ മറ്റൊരു വളരെ മികച്ച മൂവാണ് വൈറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു മൂവാണ്, എല്ലാവരും നല്ലോണം ആലോചിച്ച് ആ മൂവ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആ മൂവ് ഇതാണ്, ബിഷപ്പിനെ ജി ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണ്. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ ഈ ത്രീയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂവിനെ വെട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്, കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ഇതോടുകൂടി അടുത്ത രണ്ട് മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ രണ്ട് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ ഗെയിമിൽ ബ്ലാക്ക് ഇതിനോടകം തന്നെ രണ്ട് ബിഷപ്പുകളെയും ഒരു നൈറ്റിനെയും സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു നൈറ്റാണ് ബാക്കിയുള്ളത്, ആ നൈറ്റിനെയും കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ ഇ ഫൈവിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കാണ്, വൈറ്റിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഈ സമയത്ത് എച്ച് ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നതോടെ ചെക്ക്മേറ്റ് ആയി. വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു. ബ്ലാക്ക് മൈനർ പീസുകളെ എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഗെയിം വിജയിച്ചിരിക്കുന്നത്. നമ്മുടെ ടൂർണമെന്റ് 12-ാം തീയതിയാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.